വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ പല കളറിൽ ഒരുപാട് വാർണിംഗ് ലൈറ്റുകൾ കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കതും ഓഫ് ആവുകയും ചെയ്യും. എഞ്ചിൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഏതെങ്കിലും വാർണിംഗ് ലൈറ്റുകൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചില പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് വാർണിംഗ് ലൈറ്റുകളുടെ കളറുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത് നോക്കാം. റെഡ് ആണ് ഏറ്റവും ഡേഞ്ചർ. റെഡ് വാർണിംഗ് ലൈറ്റുകൾ സൂചിപ്പിക്കുന്നത് വലിയ എന്തോ മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ സേഫ്റ്റിയെ മോശമായിട്ട് ബാധിക്കുന്നതുമായിട്ടുള്ള എന്തോ ഒരു തകരാറ് നിങ്ങളുടെ വാഹനത്തിനുണ്ട് എന്നുള്ളതാണ്. റെഡ് കളറിൽ ഏതെങ്കിലും വാർണിംഗ് ലൈറ്റുകൾ കത്തിക്കഴിഞ്ഞാൽ വണ്ടി ഉടനെ തന്നെ സേഫ് ആയിട്ട് സൈഡ് ആക്കുക, പിന്നെ വണ്ടി ഓടിക്കരുത്. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വലിയ ഡാമേജ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ടെക്നീഷ്യനെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യുക. ഇനി അടുത്ത ടൈപ്പാണ് ഓറഞ്ച് അല്ലെങ്കിൽ ആംബർ കളർ ലൈറ്റുകൾ. ഇതും പ്രശ്നം തന്നെയാണ്, പക്ഷേ താരതമ്യേന തീവ്രത കുറഞ്ഞാണ്. ഈ കളറിൽ ഏതെങ്കിലും വാർണിംഗ് ലൈറ്റുകൾ കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു പെട്ടെന്നൊരു പരിഹാരം കാണുന്നവരെ വണ്ടി ഓടിക്കുന്നതിൽ കുഴപ്പമില്ല. ഇനി ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളറിൽ ചില ലൈറ്റുകൾ എത്തുന്ന കാണാം. ഇത് പ്രശ്നമല്ല, ഇതൊരു വാർണിംഗ് ലൈറ്റ് അല്ല, ഇത് പേടിക്കാനുള്ള ഒന്നുമല്ല. നിങ്ങൾക്കറിയാം, ഈ ഹെഡ്ലൈറ്റ് ഓണാക്കിയാലും ഇൻഡിക്കേറ്റർ ഓണാക്കിയാലും അതുപോലെ തന്നെ നമ്മുടെ ഫോഗ് ലാമ്പ് ഓണാക്കിയാലും ഗിയർ ന്യൂട്രലാണെങ്കിലും ഗ്രീൻ ലൈറ്റിലായിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഹൈ ബീം ആക്കിയിട്ടുണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റിലായിരിക്കും കാണിക്കുന്നത്. ഇനി നമുക്ക് ഓരോ വാർണിംഗ് ലൈറ്റുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ വാർണിംഗ് ലൈറ്റുകളൊക്കെ എഞ്ചിൻ ഓൺ ആയിരിക്കുന്ന സമയത്ത് കത്തിക്കിടക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. ആദ്യം നമുക്ക് ഓയിൽ പ്രഷർ വാർണിംഗിനെ കുറിച്ച് പറയാം. ഓയിൽ പ്രഷർ വാർണിംഗ് സൂചിപ്പിക്കുന്നത് ഓയിൽ പ്രഷർ കുറവാണെന്നുള്ളതാണ്. ഓയിൽ പ്രഷർ ഇല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ പല ഭാഗത്തേക്ക് ഓയിൽ കിട്ടാതെ വരികയും അവിടെ ഫ്രിക്ഷൻ കൂടി എഞ്ചിന് സീരിയസ് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും. ഓയിൽ പ്രഷർ വാർണിംഗ് റെഡ് കളറിലാണ് കത്തുന്നത്. കത്തിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പാടില്ല, ഓടിച്ചു കഴിഞ്ഞാൽ സീരിയസ് ഡാമേജ് ഉണ്ടാവുന്നതാണ്. ഇനി ഈ വാർണിംഗ് ലൈറ്റ് കത്താനുള്ള കാരണങ്ങൾ നോക്കാം. ഓയിൽ ഇല്ലാത്തതൊരു കാരണമായേക്കാം. ഓയിൽ ഇല്ലാത്ത നിങ്ങൾ ഓയിൽ ഒഴിക്കാത്ത കൊണ്ടാവും, അല്ലെങ്കിൽ ഒഴിച്ച ഓയിൽ എങ്ങനെയെങ്കിലും ലീക്കായി പോകുന്നതുകൊണ്ടാവും. ഈ വാർണിംഗ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഡിപ്സ്റ്റിക് ഊരി ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. ഓയിൽ ലെവൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം വേറെ എന്തെങ്കിലും ആയിരിക്കും. ഓയിൽ പമ്പ് ഡാമേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ പ്രഷർ ഉണ്ടാവില്ല. ഇനി ഓയിൽ ഫിൽട്ടർ ബ്ലോക്ക് ആയാലും പ്രഷർ കുറയാൻ സാധ്യതയുണ്ട്. ഇനി ചില വാഹനങ്ങളിൽ ഓയിൽ ഗ്രേഡ് മാറി ഒഴിക്കുന്നതും ഈ ഒരു ലൈറ്റ് കത്താൻ കാരണമാവാറുണ്ട്. ഇനി ഇതെല്ലാം ഓക്കെ ആണെങ്കിലും നമ്മുടെ ഓയിൽ പ്രഷർ സെൻസർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു ലൈറ്റ് കത്താൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് എഞ്ചിൻ ടെമ്പറേച്ചർ വാർണിംഗ് ലൈറ്റ്. ഈ വാർണിംഗ് ലൈറ്റ് സൂചിപ്പിക്കുന്നത് എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇതും റെഡ് ലൈറ്റാണ്. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ ഡാമേജ് ഉറപ്പാണ്. ഇനി ഇതിനുള്ള കാരണം കൂളൻ്റ് ഇല്ലാത്തതാവാം. കൂളൻ്റ് ഇല്ലാത്തത് നിങ്ങൾ ഒഴിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഒഴിച്ച കൂളൻ്റ് ഏതെങ്കിലും ഭാഗങ്ങൾ പൊട്ടിയിട്ട് ലീക്കായി പോകുന്നതുകൊണ്ടാവാം. ഇനി കൂളൻ്റ് പമ്പ് വർക്ക് ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിലും സംഭവിക്കും. ഈ കൂളൻ്റ് പമ്പ് വർക്ക് ചെയ്തില്ലെങ്കിൽ കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യില്ല, എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. ഈ കൂളൻ്റ് പമ്പ് വർക്ക് ചെയ്യാത്തത് ഈ പമ്പ് ഡാമേജ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ പമ്പിനെ ഡ്രൈവ് ചെയ്യുന്ന ബെൽറ്റ് പൊട്ടിയത് കൊണ്ടാവാം. കൂളിംഗ് സിസ്റ്റത്തിലെ തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ്ഡ് പൊസിഷനിൽ സ്റ്റെക്കായി പോകുന്നതും കൂളൻറ്റിൻ്റെ ഫ്ലോ നിൽക്കാൻ കാരണമാവും. അതും എഞ്ചിൻ ഓവർ ഹീറ്റ് ആവാൻ കാരണമാവും. ഇനി അടുത്തത് റേഡിയേറ്റർ ഫാൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും. ഇനി അടുത്തതാണ് ബാറ്ററി വാർണിംഗ് ലൈറ്റ്. ബാറ്ററി വാർണിംഗ് ലൈറ്റുകൾ സൂചിപ്പിക്കുന്നത് ബാറ്ററി വോൾട്ടേജ് കുറവാണ് എന്നുള്ളതാണ്. ഇത് അധികം കേസിലും ബാറ്ററിയുടെ പ്രശ്നമായിരിക്കില്ല, ബാറ്ററി കറക്റ്റായിട്ട് ചാർജ് ആവാത്തതായിരിക്കും പ്രശ്നം. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ആൾട്ടർനേറ്റർ ആണ്. ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ആൾട്ടർനേറ്ററിനെ ഡ്രൈവ് ചെയ്യുന്ന ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാലും ഈ ബെൽറ്റ് സ്ലിപ്പ് ആവുന്നുണ്ടെങ്കിലും ബാറ്ററി കറക്റ്റായിട്ട് ചാർജ് ആവില്ല, ഈ വാർണിംഗ് ലൈറ്റ് വരും. ചിലപ്പോൾ ബാറ്ററി ടെർമിനൽസ് തുരുമ്പ് പിടിക്കുന്നതും ലൂസ് കോണ്ടാക്റ്റും അല്ലെങ്കിൽ വയറിങ്ങിലുള്ള വേറെ എന്തെങ്കിലും ഡാമേജും ഈ ലൈറ്റ് വരാൻ കാരണമാവാറുണ്ട്. അടുത്തതാണ് ബ്രേക്ക് വാർണിംഗ് ലൈറ്റ്. ബ്രേക്ക് വാർണിംഗ് ലൈറ്റ് നിങ്ങൾക്കറിയാം, ഹാൻഡ് ബ്രേക്ക് റിലീസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് വാർണിംഗ് ലൈറ്റ് കത്തും. ഇനി ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണ് എന്നുണ്ടെങ്കിലും ഈ ലൈറ്റ് കത്താറുണ്ട്. അടുത്തത് എയർ ബാഗ് വാർണിംഗ് ലൈറ്റാണ്. എയർ ബാഗ് വാർണിംഗ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ എയർ ബാഗ് വരില്ല എന്നുള്ളതാണ്. ഇത് എയർ ബാഗ് സിസ്റ്റത്തിലെ ഏതെങ്കിലും സെൻസേഴ്സ് ഡാമേജ് ആയി പോയതുകൊണ്ടാവാം, അല്ലെങ്കിൽ സിസ്റ്റത്തിലെ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് കമ്പോണൻറ്റിൻ്റെ ഡാമേജ് കൊണ്ടാവാം സംഭവിക്കുന്നത്. അടുത്തതാണ് സീറ്റ് ബെൽറ്റ് വാർണിംഗ്. സീറ്റ് ബെൽറ്റ് വാർണിംഗ് കത്താൻ കാരണം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാത്തതാണ്. ഇത് റെഡ് കളറിലാണ് കത്തുന്നത്. അത് സൂചിപ്പിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു അടി പോലും വണ്ടി മുന്നോട്ട് ഓടിക്കരുത്, അത് സീരിയസ് ആയിട്ടുള്ള സേഫ്റ്റി പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്നത് ശീലമാക്കുക. ഇനി അടുത്തത് പവർ സ്റ്റിയറിംഗ് വാർണിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വാർണിംഗ് കത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം പവർ സ്റ്റിയറിംഗ് സിസ്റ്റം ഡാമേജ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർണിംഗ് ലൈറ്റാണ് ചെക്ക് എഞ്ചിൻ ലൈറ്റ്. ഇതിനെ മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ് എന്നും കൂടെ പറയാറുണ്ട്. ഇത് കത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ വാഹനത്തിൻ്റെ കൺട്രോൾ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സെൻസറിനോ അല്ലെങ്കിൽ ആക്ച്വേറ്ററിനോ ഡാമേജ് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ലൈറ്റ് കത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ മാസ് എയർ ഫ്ലോ സെൻസർ, അല്ലെങ്കിൽ മാനിഫോൾഡ് ആബ്സല്യൂട്ട് പ്രഷർ സെൻസർ, ഓക്സിജൻ സെൻസർ, ഇത് ഏതെങ്കിലും പോയതാവാം, അല്ലെങ്കിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിനോ ഫ്യുവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനോ എന്തെങ്കിലും ഡാമേജ് പറ്റിയതാവാം, അല്ലെങ്കിൽ എമിഷൻ കൺട്രോൾ സിസ്റ്റം കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്താവാം. ഇനി ചില കേസിൽ നമ്മുടെ ഫ്യുവൽ ടാങ്കിൻ്റെ അടപ്പ് കേടായാൽ വരെ ഈ ലൈറ്റ് കത്താറുണ്ട്. ഈ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വർക്ക്ഷോപ്പിൽ പോയിട്ട് സ്കാൻ ചെയ്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തി അത് പരിഹരിക്കുക.
നിങ്ങൾ വർഷോപ്പ് വരെ ഓടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഈ പ്രശ്നം വെച്ച് ഒരുപാട് കാലം നിങ്ങൾ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ ഡാമേജ് അത് ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് എന്താ പ്രശ്നം എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അടുത്തതാണ് ലോ ഫ്യുവൽ വാർണിംഗ് ലൈറ്റ്. ഇത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ വണ്ടികളിലൊക്കെ അധിക സമയത്തും കത്തിക്കിടക്കുന്ന ഒരു ലൈറ്റാണ് ഇത്. ഇതിൻ്റെ അർത്ഥം ഫ്യുവലിൻ്റെ അളവ് കുറവാണ്, ഉടൻ തന്നെ റീഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഡീസൽ വാഹനങ്ങളിൽ ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനെ വാട്ടർ ഇൻ ഫ്യുവൽ ഫിൽട്ടർ വാർണിംഗ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഫ്യുവൽ ഫിൽട്ടറിനകത്ത് ഒരു പരിധിയിലധികം വാട്ടർ വെള്ളം നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതാണ് ട്രാൻസ്മിഷൻ വാർണിംഗ്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വണ്ടികളിലാണ് കാണുന്നത്. ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഓവർ ഹീറ്റ് ആകുമ്പോഴാണ് ഈ വാർണിംഗ് ലൈറ്റ് മിക്ക സമയത്തും കത്താറുള്ളത്. ഇത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സേഫായിട്ട് സൈഡാക്കുക, എഞ്ചിൻ റണ്ണിങ്ങിൽ ഇട്ട് അവിടെ പാർക്ക് ചെയ്യുക, ട്രാൻസ്മിഷൻ തണുത്തതിന് ശേഷം തുടർന്ന് ഓടിക്കുക. ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് കുറവാണെന്നുണ്ടെങ്കിലും ഇനി ട്രാൻസ്മിഷന് വേറെന്തെങ്കിലും മെക്കാനിക്കൽ ഡാമേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ലൈറ്റ് കത്താനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് ABS വാർണിംഗ് ലൈറ്റ്. ABS വാർണിംഗ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ വാഹനത്തിൻ്റെ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് സമയത്ത് ABSൻ്റെ അസിസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടില്ല, നോർമൽ ബ്രേക്കിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് കത്താനുള്ള കാരണം ABSൻ്റെ വീൽ സ്പീഡ് സെൻസർ ഡാമേജ് ആയതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഫെയിലിയറോ ആയിരിക്കാം. ഇനി ചില ബൈക്കുകളിൽ ABS ഓഫ് ആക്കിടാനുള്ള ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ഈ ABS ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ABS ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ഇനി ഇതാണ് ഗ്ലോ പ്ലഗ് വാർണിംഗ്. ഗ്ലോ പ്ലഗ് എന്ന് പറയുന്നത് ഡീസൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു കോൾഡ് സ്റ്റാർട്ടിംഗ് ഡിവൈസാണ്. തണുത്ത കാലാവസ്ഥയിൽ എൻജിൻ സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ സിലിണ്ടറിനെ സ്റ്റാർട്ടിംഗ് സമയത്ത് നിന്ന് ചൂടാക്കുന്ന ഡിവൈസാണ് ഈ ഗ്ലോ പ്ലഗ് എന്ന് പറയുന്നത്. ഈ ഗ്ലോ പ്ലഗിന് ടെമ്പറേച്ചറിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ECU ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് സമയത്ത് ഗ്ലോ പ്ലഗിൻ്റെ ഈ വാർണിംഗ് കത്തിക്കിടക്കുന്നത് നോർമലാണ്. എഞ്ചിൻ സ്റ്റാർട്ട് ആയതിനു ശേഷവും ഈ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്ലോ പ്ലഗിൻ്റെ ഡാമേജ് ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. ഇനി ഇതാണ് DPF വാർണിംഗ്. DPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ പർട്ടിക്കുലേറ്റ് ഫിൽട്ടർ എന്നുള്ളതാണ്. ഇത് ഡീസൽ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഒരു എമിഷൻ കൺട്രോൾ ടെക്നോളജിയാണ്. ഡീസൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കരിയെ നമ്മൾ സൂട്ട് പാർട്ടിക്കിൾസ് എന്നാണ് വിളിക്കുന്നത്. ഈ സൂട്ട് പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് അന്തരീക്ഷം മലിനീകരണമാക്കും. അതുകൊണ്ട് ഈ സൂട്ട് പാർട്ടിക്കിൾസിനെ അരിക്കാൻ വേണ്ടി നമ്മുടെ എക്സോസ്റ്റ് പൈപ്പിൽ വെച്ചിരിക്കുന്ന ഒരു അരിപ്പയാണ് ഈ ഒരു DPF എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ കാലം അരിച്ചു കഴിഞ്ഞാൽ DPF ബ്ലോക്ക് ആകും. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയത്ത് ഇതിനകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ സൂട്ട് പാർട്ടിക്കിൾസിനൊക്കെ കത്തിച്ച് പുറത്തേക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറയുന്നത്. ഈ റീജനറേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ക്ലസ്റ്ററിൽ ഈ DPFൻ്റെ വാർണിംഗ് വരുന്നത്. ഈ വാർണിംഗ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈവേയിൽ കുറച്ച് സ്പീഡിൽ ഓടിച്ചു നോക്കുക. അപ്പോൾ ഈ എക്സോസ്റ്റ് ടെമ്പറേച്ചർ കൂടുന്ന കാരണം ഇത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി എന്നതിന് ശേഷവും ഈ വാർണിംഗ് അതുപോലെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കാണിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.